മഹാമാരിയുടെ തുടർച്ചയായി വിദ്യാലയങ്ങളിലെ പഠനം പകുതിയിലേറെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം സംജാതമാകുമ്പോൾ സ്വാഭാവികമായി നമ്മുടെ സിലബസുകളിൽ പരിഷ്കരണങ്ങൾ അനിവാര്യമായി വരും താൽക്കാലികമായിട്ടെങ്കിലും അത്തരത്തിലുള്ള സിലബസ് പരിഷ്കരണത്തിന് സിബിഎസ്ഇ നടപടികൾ സ്വീകരിക്കുന്നു സിബിഎസ്ഇയെ ഏതൊക്കെ ഭാഗങ്ങളാണ് സിലബസിൽ നിന്ന് വെട്ടിക്കുറക്കുന്നത് എന്നുള്ള വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് അങ്ങനെ വിവരങ്ങൾ പുറത്തുവിടുമ്പോൾ 9ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള സിലബസ് പരിഷ്കരണത്തിൽ പൊളിറ്റിക്കൽ സയൻസുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്ന പരിഷ്കരണങ്ങൾ ഏവരെയും അത്ഭുതപ്പെടുത്തുന്നതാണ് രാഷ്ട്രതന്ത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ പ്രാഥമികമായി പഠിക്കേണ്ട ഇന്ത്യയുടെ ജനാധിപത്യ മൂല്യങ്ങളും ഫെഡറലിസവും മതേതരത്വവും പൗരത്വവും അടക്കമുള്ള മേഖലകൾ സിലബസുകളിൽ നിന്ന് ഒഴിവാക്കുകയാണ് അതായത് പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ഇനി നമ്മുടെ ജനാധിപത്യത്തിൻ്റെ മൂല്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് പഠിക്കണം നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന പ്രധാനപ്പെട്ട അവകാശങ്ങളായ മതേതരത്വവും ഫെഡറലിസവും ഈ പൗരത്വവും അടക്കമുള്ള കാര്യങ്ങൾ പഠിക്കണ്ട തദ്ദേശഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട വളർച്ചയും വികാസവും അവരുടെ ഇടപെടലുകളും പഠിക്കണ്ട നോട്ട് നിരോധനത്തെക്കുറിച്ച് പഠിക്കണ്ട GST യെക്കുറിച്ച് പഠിക്കണ്ട ഇതൊക്കെ സിലബസുകളിൽ പല ഘട്ടങ്ങളിലായി ഉൾപ്പെടുത്തിയിരുന്നതാണ് നമ്മുടെ കേന്ദ്ര സർക്കാർ തന്നെ പറഞ്ഞതുപോലെ വിപ്ലവകരമായ തീരുമാനങ്ങളായിരുന്നു നോട്ട് നിരോധനവും GST യും പക്ഷേ അതൊക്കെ ഒരു പരാജയമായിരുന്നുവെന്ന് കാലം തെളിയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ നോട്ട് നിരോധനത്തിൻ്റെ പ്രത്യാഘാതങ്ങളടക്കം നോട്ട് നിരോധനത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നോട്ട് നിരോധനത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ് എന്ന് സ്വാഭാവികമായി കുട്ടികൾ പഠിക്കും അല്ലെങ്കിൽ അധ്യാപകർ അവരെ അത് അറിയിക്കാൻ ശ്രമിക്കും പ്രത്യേക അജണ്ടകളില്ലാത്ത അധ്യാപകരൊക്കെ അക്കാര്യങ്ങൾ എന്തൊക്കെയാണ് നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ട് സംഭവിച്ചത് എന്ന് കുട്ടികളെ പഠിപ്പിക്കാൻ ശ്രമിക്കും അപ്പോൾ കുട്ടികൾ യാഥാർത്ഥ്യം അറിയാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഇതൊക്കെ നമ്മുടെ പാഠപുസ്തകങ്ങളിൽ ഉൾപ്പെട്ടു പോയത് തന്നെ അബദ്ധമായി പോയി എന്ന് ചിന്തിച്ചിരുന്നവരുടെ മുന്നിലേക്കാണ് മഹാമാരി എന്ന ഒരു പുതിയ അവസരം തുറന്നിടപ്പെട്ടത് അത് മുതലാക്കിക്കൊണ്ട് സിലബസ് പരിഷ്കരണത്തിൻ്റെ പേരിൽ വെട്ടിക്കുറച്ചതൊക്കെ പ്രാഥമികമായി രാഷ്ട്രതന്ത്രവും നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രവുമൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് എന്നുള്ളതാണ് ഓർത്തു നോക്കൂ പൗരത്വത്തെക്കുറിച്ച് നമ്മുടെ കുട്ടികൾ പഠിക്കേണ്ടതല്ലേ എങ്ങനെയാണ് പൗരത്വം നമ്മുടെ രാജ്യത്ത് ആളുകൾക്ക് ലഭിക്കുന്നത് പുറത്തു നിന്നുള്ള ആളുകൾ വന്നാൽ അവർക്ക് പൗരത്വം ലഭിക്കുന്നതിനുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് പൗരത്വത്തിൻ്റെ മാനദണ്ഡങ്ങൾ ഇതൊക്കെ നമ്മുടെ കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ടതല്ലേ ഫെഡറലിസം എന്താണ് എന്ന് അവർ അറിയണ്ടേ ആ ഫെഡറലിസത്തിൻ്റെ വ്യാപ്തി എന്താണ് എന്നവർ അറിയണ്ടേ നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന മതേതരത്വം എന്താണ് എന്ന് അവർ അറിയണ്ടേ നമ്മുടെ ജനാധിപത്യത്തിൻ്റെ പ്രധാനപ്പെട്ട മൂല്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഒരു വിദ്യാർത്ഥി അറിയണ്ടേ ഏത് മഹാമാരി വന്നാലും എത്ര സിലബസ് വെട്ടിച്ചുരുക്കിയാലും പ്രാഥമികമായി നമ്മുടെ വിദ്യാർത്ഥികൾ പഠനത്തിൻ്റെ ഭാഗമായി അറിഞ്ഞിരിക്കേണ്ട ഘടകങ്ങളാണിത് പ്രത്യേകിച്ച് രാഷ്ട്രതന്ത്രം പഠിക്കുമ്പോൾ അതില്ലാതെ എന്തു സിലബസ് പരിഷ്കരണമാണ് നടത്തുന്നത് പ്രതിപക്ഷം ഇപ്പോൾ വിമർശനം ഉന്നയിക്കുന്നത് പോലെ ചരിത്രത്തെ തിരുത്തി എഴുതാനുള്ള തുടക്കമാണിത് നാളെ ഒരു അവസരം കിട്ടിയാൽ അങ്ങനെ തിരുത്തി എഴുതപ്പെട്ട ചരിത്രം മാത്രം ഉൾപ്പെടുത്തി പാഠഭാഗങ്ങൾ ഇവർ നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാനായി നൽകും രാജസ്ഥാനിലും മധ്യപ്രദേശിലുമൊക്കെ BJP അധികാരത്തിലിരുന്നപ്പോൾ അത് സംഭവിച്ചതാണ് സ്വാതന്ത്ര്യ ചരിത്രം പോലും അവർ മാറ്റി എഴുതാൻ ശ്രമിച്ചു സവർക്കറും ഗോൾവാൾക്കറുമൊക്കെയാണ് സ്വാതന്ത്ര്യ സമരത്തിലെ ധീരയോദ്ധാക്കൾ എന്ന തരത്തിൽ അവർ നമ്മളെ പഠിപ്പിക്കാൻ ശ്രമിച്ചു തുടങ്ങി പിന്നീട് അവിടെ കോൺഗ്രസ് സർക്കാരുകൾ അധികാരത്തിൽ വന്നപ്പോഴാണ് ആ പാഠഭാഗങ്ങൾ നീക്കിയത് അത്രമേൽ നമ്മുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തോട് നമ്മുടെ ജനാധിപത്യത്തോട് നമ്മുടെ ഫെഡറലിസത്തോട് നമ്മുടെ മതേതരത്വത്തോട് ഒരു അസഹിഷ്ണുതയുള്ള ആളുകൾ നമ്മളെ ഭരിക്കുമ്പോൾ അത്തരത്തിലുള്ള തിരുത്തിയെഴുത്തലുകൾ ഏതു സമയത്ത് വേണമെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം അതിൻ്റെയൊക്കെ ഒരു തുടക്കമായി ഈ മഹാമാരിക്കാലത്ത് നടത്തുന്ന സിലബസ് പരിഷ്കരണത്തെ നാം കാണുക തന്നെ വേണം നാളെ ഈ സിലബസ് മഹാമാരിയൊക്കെ കഴിഞ്ഞ് പൂർണ്ണമായ സിലബസിലേക്ക് വരുമ്പോൾ ഈ പരിഷ്കരിക്കപ്പെട്ട സിലബസ് ഇനി എന്തിനു കുട്ടികളത് പഠിക്കുന്നു എന്നുള്ള ചോദ്യം ഉണ്ടാകാതിരുന്നാൽ അതാണ് ഏറ്റവും വലിയ കാര്യമായി മാറുക കാരണം അങ്ങനെ ഒരു ചോദ്യം ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇനിയിപ്പോൾ എന്തിന് അവർ കഴിഞ്ഞ തവണയും പഠിച്ചില്ലല്ലോ ഇനിയിപ്പോൾ ഇതൊന്നും പഠിച്ചില്ല എന്ന് വെച്ച് യാതൊരു പ്രശ്നവുമില്ല എന്ന് ഇവർ പറയുക തന്നെ ചെയ്യും